Hi dears, welcome back to our channel. So, Lucy, we have a video. I will cut the capsicum. I will cut the capsicum. I will cut the capsicum. I will cut the chicken. 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 Lemon salt. Maggi. I will cut the masala. I will cut the Manthi masala. I will cut the Manthi masala. അപ്പോൾ അതിന്റെ മുകളിലേക്ക് അവര് കുറച്ച് മന്തി മസാലയും കൂടി ഇതുപോലെ വിതറി കൊടുക്കുന്നണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഈ ഒരു സമയത്ത് അവര് ഇട്ട് കൊടുക്കുന്നണ്ട് അപ്പോൾ അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ആവിക്ക് വെക്കുന്നത് ട്ടോ ഇനി ഇവരോട് ചോറ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചോക്കാം അല്ലേ റൈസ് ഉണ്ടാക്കുന്നത് ട്ടോ മന്തി റൈസ് ഉണ്ടാക്കുന്നത് ആദ്യം ഓയിൽ ഒഴിച്ച് പിന്നെ ബട്ടർ Spices and a grambu, patai, elaka, kurmulagi, adapolten chicken, maggi cubes, adapolten a mandi masala, adapolten a chili flakes. Angana the cure path of the mighty sit under the counter. Amadipoya, Padani, Mumbai, only patai, grambu, elakai, kurmulagi. Come on,
പിന്നെ മന്തി മസാല സാധാരണ സ്റ്റോക്ക് വെള്ളത്തിലാണ് ഈ മന്തി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സ്റ്റോക്ക് വെള്ളം ചെയ്യാൻ പറ്റില്ല, ചാവിക്ക് ചിക്കൻ വഹിക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് പോയി ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഫ്ലേവർ കൂടി ഇപ്പിക്കേണ്ടത്. ചില്ലി സോസ്, ഇത് സ്റ്റോക്ക് ചെയ്യുന്നതിന് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഇനി അവർ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും അവർ വോയിസ് ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ മസാല പറയുന്ന ആ ഒരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 40 കിലോന് അരിയാണ് അവർ വെക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കണക്കായിട്ടുള്ള വെള്ളമാണ് അവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 മണിക്കൂർ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇവർ ആ വെള്ളം തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അവർ നമ്മൾ ഉണങ്ങിയ നാരങ്ങയില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അവർ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്, കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അവർ വോയിസ് തന്നിട്ടില്ല കേട്ടോ. ഞാൻ ആ ഒരു അതിൽ കൂട്ടുന്ന മസാലേൻ്റെ ആ ഒരു വോയിസ് മാത്രമേ ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളൂ, അവരെന്നെ പറഞ്ഞിട്ട് വിചാരിച്ചിട്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ആ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവരിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് കറക്റ്റായിട്ടുള്ള അളവൊക്കെ 40 കിലോന് കറക്റ്റായിട്ടുള്ള അളവിൽ ഉപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവർ മൂടി വെച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത്. അപ്പോൾ ചോറ് മൊത്തമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറ് 2 പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത്. 2 സ്റ്റെപ്പ് തന്നെ 2 പാത്രത്തിലാക്കിയിട്ട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് പകുതി ചോറ് മറ്റേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ നിരത്തി വെക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 പാത്രത്തിൽ വെക്കുന്നതെന്ന് എടുത്തിട്ടില്ല. ജസ്റ്റ് അത് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രാവശ്യം വെക്കുന്നത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം അവരതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഇഡ്ലിച്ചെമ്പിൽ ആവി കയറ്റിയിട്ടുള്ള ചിക്കൻ മൊത്തമായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കനലിട്ടിട്ട് അതൊന്ന് ആവി കയറ്റുന്നുണ്ട്. അത് അടുപ്പത്ത് വെക്കാണ്ട് പുറത്ത് വെച്ചിട്ടാണ് അതിൻ്റെ മേലെ കനലിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം അതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൽ ചിക്കനൊക്കെ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് റൈസും ചിക്കനും പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പം ഇതൊരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആക്കിയ മന്തി ആയതുകൊണ്ട് അതൊരു ബക്കറ്റിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് റൈസ് ഇട്ട് പിന്നെ ചിക്കൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ റൈസും ചിക്കനും വേറെ വേറെ വെച്ചിട്ട് അതിന് ശേഷം ഒരു ബക്കറ്റിലേക്ക് അവർ സെർവ് ചെയ്യുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു മന്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം വീണ്ടും പുതിയ വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ, ഇൻഷാ അല്ലാ.